കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണിത്. അതായത് നമ്മളൊക്കെ കോവിഡിന് വേണ്ടി എടുത്തിട്ടുള്ള കോവിഷീൽഡ് വാക്സിൻ, ആ കോവിഷീൽഡ് വാക്സിൻ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്ന് അത് ഉണ്ടാക്കുന്ന കമ്പനി അസ്ട്രാസെനക്ക എന്ന് പറഞ്ഞ കമ്പനി തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്നൊന്ന് പരിശോധിക്കാം. ഈ കോവിഷീൽഡ് അടങ്ങുന്ന വൈറൽ വെക്ടർ വാക്സിൻസ് എന്ന ആ ഗ്രൂപ്പിൽപ്പെടുന്ന അഡനോ വൈറസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈറസിന് കോവിഡിൻ്റെ ഡി എൻ എ ചേർത്ത്, ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഡി എൻ എ ചേർത്താണ് ഈ വാക്സിൻ ഉണ്ടാക്കുന്നത്. അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അത് വികസിപ്പിച്ചെടുത്തത്. ഈ സാങ്കേതിക സറ ഗിൽബർട്ട് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞയും കൂട്ടുകാരും ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ വാക്സിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആണ് കുറേ വാക്സിൻസ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു തരം വാക്സിൻ എന്ന് പറയുന്നത് ഫൈസർ, മോഡേണ മുതലായ കമ്പനികൾ തുടങ്ങിയ mRNA വാക്സിൻസാണ്. അതാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് തരം വാക്സിൻസാണ് പ്രധാനമായിട്ടും കോവിഡിനെതിരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ വൈറൽ വെക്ടർ വാക്സിൻസ്, കോവിഷീൽഡ് അടക്കമുള്ള വൈറൽ വെക്ടർ വാക്സിൻസിന് ഒരു കോംപ്ലിക്കേഷൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നത് വളരെ വളരെ അപൂർവമായിട്ട് രക്തം കട്ട പിടിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാമെന്നുള്ളത് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. 2021 തന്നെ ഇത് പല റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനനുസരിച്ച് ചില രാജ്യങ്ങൾ ആശങ്ക കാരണം അത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ഫൈസർ വാക്സിനിലേക്കൊക്കെ മാറുകയൊക്കെ ചെയ്തത് പഴയ കഥയാണ് ഒരർത്ഥത്തിൽ. ആ കമ്പനി ഇപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്ത്, അതാണ് ഇപ്പോൾ വലിയ വാർത്തയായിട്ട്, ഇപ്പോൾ വലിയ പാർശ്വഫലങ്ങളുണ്ടെന്ന് ഇപ്പോൾ സമ്മതിച്ചു എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രശ്നം, ഈ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വാർത്തയിൽ പറയുന്നത് രക്തം കട്ട പിടിക്കാനും പക്ഷാഘാതത്തിനും ഇടയാക്കും കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഏറെയെന്ന് സമ്മതിച്ച് നിർമ്മാതാക്കൾ. അപ്പോൾ എന്താണ് ഈ പാർശ്വഫലം എന്നുള്ളതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇതിന് പറയുന്നത് വാക്സിൻ ഇൻഡ്യൂസ്ഡ് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ എന്നാണ്. അതായത് VITT എന്ന് ചുരുക്കത്തിൽ പറയാം. വൈറൽ വെക്ടർ വാക്സിൻ എടുത്ത ഏതാണ്ട് 100,000 അല്ലെങ്കിൽ 2 ലക്ഷം പേരിൽ ഒരാൾക്ക് എന്നുള്ള തോതിൽ മാത്രമാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ നിർവചിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഇത് വാക്സിൻ എടുത്ത് 4 ദിവസം മുതൽ 42 ദിവസം വരെയുള്ള കാലയളവിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ വാക്സിൻ എടുത്ത് ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പോഴുള്ള ആരും തന്നെ ഇതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അത് ഇമ്മീഡിയറ്റായിട്ട് വാക്സിൻ എടുത്ത് ചുരുങ്ങിയ കാലയളവിൽ വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ, അത് കുറച്ച് പേർക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 100,000 അല്ലെങ്കിൽ 2 ലക്ഷം പേരിൽ ഒരാൾ എന്നുള്ള തോതിൽ ഈ ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും രക്തം കട്ട പിടിക്കുകയും അതേസമയം രക്തത്തിൻ്റെ പ്ലേറ്റ്ലെറ്റ് കുറയുക, അതാണ് ത്രോംബോട്ടിക് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുക, ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക. ഇത് രണ്ടുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. കൂടാതെ ഇത് ഒരു ലബോറട്ടറി ടെസ്റ്റുണ്ട്, ഒരു ആൻറ്റിബോഡി PF4 എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനെതിരെ ഉള്ള ഒരു ആൻറ്റിബോഡി കണ്ടെത്തുക. അതേപോലെ D-dimer ടെസ്റ്റ് പലരും കേട്ട് കാണും. അന്നൊക്കെ നമ്മൾ ഈ രക്തം കട്ടപ്പെട്ടിരിക്കുന്ന ഇതിന് പലപ്പോഴും ചെയ്യുന്ന ടെസ്റ്റാണ്, ആ D-dimer ടെസ്റ്റ് പോസിറ്റീവായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ VITT എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാകുക. വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഇത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ അപൂർവമായി വരുന്ന ഈ ഒരു കോംപ്ലിക്കേഷനെ ചൊല്ലി വിവാദമുണ്ടാക്കിക്കൊണ്ട് അത് പൊതുവിൽ വാക്സിനേഷനെതിരെ തന്നെ, കോവിഷീൽഡ് അടക്കമുള്ള കോവിഡ് വാക്സിൻസൊക്കെ അനാവശ്യമായിരുന്നു, ഇതുകൊണ്ടൊരു ഗുണമില്ല, അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വാക്സിനേഷന്
സ്ഥിരമായി എതിരെ പറയുന്ന ആൾക്കാരെ തരം പ്രചരണങ്ങൾ കെട്ടഴിച്ച് വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ പല മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള വാർത്തകളാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വാക്സിൻ കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് മാത്രം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ കാണുന്ന പഠനം ഈ വളരെയേറെ, അതായത് 2 കോടി, അമേരിക്കയിൽ 2 കോടിയിലധികം രോഗികളെ, COVID-19 രോഗം വന്ന രോഗികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പഠനമാണിത്. ഈ പഠനത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ വാക്സിനേഷൻ ചെയ്യാത്തവരിൽ, അമേരിക്കയിലൊക്കെ ഒരുപാട് പേര് വാക്സിനേഷൻ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരുണ്ട്. അങ്ങനെ വാക്സിനേറ്റ് ചെയ്യാത്തവരിൽ വാക്സിനേറ്റ് ചെയ്ത ആൾക്കാരെ അപേക്ഷിച്ച് 2.46 ഇരട്ടി ആണ് മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 3 ഇരട്ടി കൂടുതൽ മരണങ്ങൾ വാക്സിനേഷൻ ഇല്ലാത്തവരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്ന, അതായത് 7 പഠനങ്ങളെ, വലിയ പഠനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള മെറ്റാ അനാലിസിസ് എന്ന് പറയും, അത്തരത്തിലുള്ള ഒരു പഠനമാണ്. 2 കോടിയിലധികം പേരെ പഠിച്ചിട്ട് ഉള്ള ഇത് വളരെ കൃത്യമായിട്ട് തന്നെ വാക്സിനേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണം എന്താണെന്ന് കാണിക്കും. ഇത് മറ്റൊരു പഠനം ഇറ്റലിയിൽ നടന്നിട്ടുള്ള, ഒരുപാട് കോവിഡ് വന്ന ആൾക്കാരെ പരിശോധിച്ചിട്ടുള്ള ഈ മറ്റൊരു മെറ്റാ അനാലിസിസ് പഠനത്തിൽ ഇതിൽ കാണിക്കുന്ന 3 കാര്യങ്ങളാണ്. 1, മുഴുവനായി വാക്സിനേഷൻ എടുത്തവരിൽ കോവിഡ് മരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. ആശുപത്രി അഡ്മിഷനും ICU അഡ്മിഷനും മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. രോഗത്തിൻ്റെ തീവ്രത മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. ഇത് രണ്ടും അടുത്ത കാലത്ത് 2024 ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പുതിയ പഠനങ്ങളാണ്. ഒരുപാട് പേരെ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ യാതൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഇക്കാര്യം നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. വാക്സിനേറ്റ് ചെയ്തവരിൽ ഒരുപാടധികം ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദോഷത്തെക്കാളത്. അപൂർവമായി വരുന്ന ചില കോംപ്ലിക്കേഷൻസ്, അത് അല്ലാതെ തന്നെ വരാം. രക്തം കട്ട പിടിക്കുന്ന പ്രശ്നമൊക്കെ കോവിഡ് രോഗത്തിൻ്റെ ഭാഗമായിട്ടും വരാം. എന്നാൽ അതിനേക്കാൾ തോത് വളരെ കുറച്ച് തോതിൽ മാത്രം വരുന്ന ഒരു അപൂർവ കോംപ്ലിക്കേഷൻ. ആ കോംപ്ലിക്കേഷൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നം തന്നെയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ അപൂർവമായുള്ള കോംപ്ലിക്കേഷൻസ് എടുത്തുകൊണ്ട് വാക്സിനേഷനെതിരെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് പൊതുവെ ഇത്തരത്തിലുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ മോശമായ തരത്തിൽ ബാധിക്കും. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.